രണ്ടാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ ഖുർആൻ കൈകടത്തലുകൾക്ക് വിധേയമല്ല എന്ന് പറയണ്ടേ? അതുപോലെയുള്ള അള്ളാഹുവിന്റെ മറ്റ് കിതാബുകൾ അള്ളാഹു തന്നെ എന്തുകൊണ്ട് സംരക്ഷിക്കാതെ കൈകടത്തലുകൾക്ക് വിധേയമായി? ഖുർആൻ സംരക്ഷിക്കാൻ പഠിച്ചോനേറ്റു, എന്നാൽ ബാക്കി വേദഗ്രന്ഥങ്ങളൊന്നും എന്തുകൊണ്ട് സംരക്ഷിച്ചില്ല? അത് എന്തുകൊണ്ടാണ് എന്ന, ഇപ്പോ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോ ആ കാര്യത്തിന് എത്ര സമയം വേണമോ ആ സമയത്തിനനുസരിച്ചാണ് നമ്മളത് ഉണ്ടാക്കുക. അതിന്റെ ഉത്തര കാര്യങ്ങൾ അങ്ങനെയാണ് ഉണ്ടാവുക. എന്താണ് ഈ സ്റ്റേജ്? സ്റ്റേജ് താൽക്കാലികമായി ഉണ്ടാക്കിയതാണ്. അതേസമയം ഒരു സ്കൂൾ ഗ്രൗണ്ടിലെ സ്റ്റേജ് ചിലപ്പോ എന്തുണ്ടാവും, സ്ഥിരമായിട്ടുള്ളതുണ്ടാവും. അപ്പൊ ആ ബിൽഡിംഗ് ഉണ്ടാക്കിയ വ്യക്തി തന്നെയാണ് ഈ സ്റ്റേജ് ഉണ്ടാക്കിയത്. ഈ ബിൽഡിംഗ് സ്ഥിരമായി നിലനിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വ്യക്തി എന്തുകൊണ്ട് ഇത് പെട്ടെന്ന് തകരാറിലാകുന്ന പൊളിഞ്ഞു പോകുന്ന സ്റ്റേജ് ഉണ്ടാക്കി? കാരണം മറ്റൊന്നുമല്ല, ഈ സ്റ്റേജ് പെട്ടെന്ന് പൊളിക്കേണ്ടതാണ്. ഇതിന്റെ ധർമ്മം ഒരു പ്രഭാഷണം നടക്കുക മാത്രമാണ്. ഇതേപോലെ തന്നെ മുൻപുള്ള വേദഗ്രന്ഥങ്ങളുടെ മുഴുവനും ധർമ്മം ആ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ട സമൂഹത്തിലും ആ പ്രത്യേക സമുദായത്തിലും ഒരു പ്രത്യേക കാലഘട്ടത്തിലും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ധർമ്മത്തിന്റെ നിർവഹണത്തിന് അനിവാര്യമായ രീതിയിൽ ആ വേദഗ്രന്ഥങ്ങളുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ആ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ട സമൂഹത്തെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ച സമൂഹത്തെ തന്നെ അതിന്റെ സംരക്ഷണം എന്ന ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. എന്നാൽ ആ കാരണം എന്താണ്? ആ വേദഗ്രന്ഥങ്ങളുടെ ഉദ്ദേശം, ആ വേദഗ്രന്ഥങ്ങളുടെ അവതരിപ്പിക്കപ്പെട്ടത് പ്രത്യേക സമുദായങ്ങളിലേക്കാണ്. അതിന്റെ അവതരണോദ്ദേശം ആ പ്രത്യേക സമൂഹത്തെ, പ്രത്യേക സമുദായത്തെ, പ്രത്യേക വിഭാഗത്തെ സംസ്കരിക്കുക മാത്രമാണ്. ആ അതുകൊണ്ട് തന്നെ ആ വേദഗ്രന്ഥത്തിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം ആ സമുദായത്തെ ഏൽപ്പിച്ചു. ഈ സമുദായങ്ങൾ എന്ത് ചെയ്തു? ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി. അവർ സ്വന്തം താല്പര്യത്തിന് വേണ്ടി വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ നടത്തി. വേദഗ്രന്ഥങ്ങളിൽ നിന്ന് പലതും എടുത്തു മാറ്റി, പലതും കടത്തിക്കൂട്ടി. അതുകൊണ്ട് തന്നെ അവസാനത്തെ വേദഗ്രന്ഥം, ഇനിയൊരു പ്രവാചകന്റെ നിയോഗമില്ല, ഇനിയൊരു പ്രവാചകൻ ഇത് തിരുത്താൻ വേണ്ടി കടന്നു വരാനില്ല, എന്താണ് ധർമ്മമെന്ന് പഠിപ്പിക്കാൻ ഇനിയൊരു പ്രവാചകൻ കടന്നു വരാനില്ല, എന്താണ് അധർമ്മമെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇനിയൊരു ദൈവദൂതന്റെ നിയോഗമില്ല. അതുകൊണ്ട് തന്നെ അവസാനത്തെ വേദഗ്രന്ഥത്തിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം പടച്ചോൻ തന്നെ ഏറ്റെടുത്തു. അവിടെ സമൂഹത്തെ ഏൽപ്പിച്ചില്ല. ആ കാരണം ഈ വേദഗ്രന്ഥം അവസാന നാൾ വരെ നിലനിൽക്കാനുള്ളതാണ്, അവസാന നാൾ വരെ നിലനിൽക്കേണ്ടതാണ്. ഇനിയൊരു പ്രവാചകനില്ല. ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിൽ നിന്ന് വല്ലതും എടുത്തു മാറ്റിയാൽ, വല്ലതും കടത്തിക്കൂട്ടിയാൽ അത് പറഞ്ഞുകൊടുക്കാൻ സാധ്യതയുണ്ടാകുമായിരുന്നു. ഇനിയൊരു പ്രവാചകന്റെ നിയോഗമില്ല. ഇനി പടച്ചതമ്പുരാന്റെ ബോധനം ലഭിക്കുന്ന അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ ഈ വേദഗ്രന്ഥം മനുഷ്യരേക്ക് മുഴുവനും മൊത്തമായിട്ടുള്ള അവസാന നാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള മാർഗദർശനത്തിന് വേണ്ടിയുള്ളതായതുകൊണ്ട് അതിന്റെ സംരക്ഷണോത്തരവാദിത്വം പടച്ചോൻ ഏറ്റെടുത്തു. ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുൻപുള്ള വേദഗ്രന്ഥങ്ങളുടെ അതിന്റെ അവതരണ ലക്ഷ്യം പരിമിതമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം പടച്ചോൻ ഏറ്റെടുത്തില്ല. സമൂഹത്തെ ഏൽപ്പിച്ചു. ബാക്കി മത വിശ്വാസത്തെ പോലെ സമൂഹം ആ രംഗത്ത് മലംഭാവം കാണിച്ചു, അതിൽ മാറ്റം വരുത്തി എന്നുള്ളതാണ് ആ വിഷയകമായി നമുക്ക് മനസ്സിലാകുന്നത്.